തന്നെയുള്ളൂ. പോസ്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? പോസ്റ്റ് ഒന്നും അല്ലല്ലോ. അതെയാണ്, ഒരു അര മണിക്കൂർ ഇപ്പൊ എത്തും. നമ്മളീ പോകുന്നത് എങ്ങോട്ടാണല്ലേ? നമ്മളീ പോണത് ഒരുപാട് നാളായി, ലോക്ക്ഡൌണിന് ശേഷം അങ്ങനെ എങ്ങും പോയി അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മൂഡ് ഇപ്പോഴാണ് വരുന്നത്. അപ്പം ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളം കഴിഞ്ഞാണ് ചേട്ടൻ എന്നെ ഇന്നലെ വിളിച്ചു. പുള്ളിയെ കണ്ടിട്ട് ഏകദേശം 2 വർഷത്തോളമായി. പുള്ളിയുടെ വീട് മണിമലയാണ്. ഞാൻ ഏതായാലും ഫ്രീയാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് മണിമല പോയി അവിടെ ഒരു ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്, ഹെലിക്കാൻ പറപ്പിക്കാം, അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എരുമേലിയിലാണ് പുള്ളിയുടെ വീട് കേട്ടോ. സോറി, അപ്പം എരുമേലിക്ക് പോണ വഴിയാണ്. ഞാൻ രാവിലെ 7 മണിയാകുമ്പോൾ ചെല്ലാമെന്ന് പറഞ്ഞതാണ്. ഇപ്പം സമയം 10:40. ചേട്ടനെ ഇപ്പം വിളിച്ചത് എവിടായി എവിടായി എന്ന് അറിയാൻ വേണ്ടി. നല്ല പോസ്റ്റ് കൊടുത്തേക്കുക. കറുവച്ചാലിന്ന് മണിമലയ്ക്കുള്ള വഴിയാണ്. എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വളവുകളുള്ള വഴി കറുവച്ചാൽ ടു മണിമലയാന്ന് തോന്നുന്നു. ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വളവാണ്. പക്ഷെ എനിക്ക് ഈ വഴി വണ്ടി പഠിക്കും ഭയങ്കര ഇഷ്ടമാണ്. മണിമല പോണ വഴിക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു കേട്ടോ, ബെൻറജി. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു കേട്ടോ, ബെൻറജി. അവൻ ഗിറ്റാറിസ്റ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഗിറ്റാർ പഠിക്കാൻ പോയത്. എന്നിട്ട് ഞാൻ പകുതിക്ക് പകുതി വഴി വെച്ച് ഉപേക്ഷിച്ചു. അവനിപ്പം സ്റ്റിൽ കണ്ടിന്യൂ മ്യൂസിക് പഠിച്ചുകൊണ്ട് ഗിറ്റാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ബാൻഡൊക്കെ ഉണ്ട്, ബാൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് അങ്ങനെ അവനെ കണ്ടുമുട്ടി. ഇതിപ്പം മണിമലയിൽനിന്ന് എരുമേലി പോണ വഴിയാ കേട്ടോ. വഴിക്ക് വീതി കൂട്ടിയിട്ടുണ്ട്, അടിപൊളി വഴിയാണ്, ഒരു രക്ഷയില്ല. നമ്മളിനി കയറാൻ പോണത് കൊന്തംപുഴ വനത്തിലോട്ടാണ് കേട്ടോ. വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെ ഒന്നുമല്ല. പണ്ട് ഇതേപോലെ ഒക്കെ ആൾക്കാർക്ക് രാത്രിയിൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ വളരെ പേടിയായിരുന്നു. കാരണം ഇവിടെ ഒരുപാട് അങ്ങനെയുള്ള കുറച്ച് പിടിച്ചു പറി അങ്ങനെയുള്ള ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. എനിക്കറിയില്ല, ഞാൻ കേട്ട് കഴിയുക കേട്ടോ, അല്ലാതെ ഐ എം നോട്ട് ഷുവർ. എനിക്കങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ കൂടെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പേടിയായിരുന്നു. പക്ഷെ ഇപ്പം അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വഴി നല്ല കിടിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പം ഇതിലെ കൂടെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വേറെ ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അണ്ണന് രാവിലെ തൊട്ട് പോസ്റ്റ് കൊടുത്തത് ഇവിടെ ഇരിക്കുവായിരുന്നു. വേദപടിക്ക് പോലീസ് പിടിച്ചു, 500 രൂപ പറ്റി വണ്ടിക്ക് പോലീസിന്റെ പേപ്പറില്ലായിരുന്നു. പയ്യോ, ചേട്ടനാണ് കേട്ടോ ജിമ്മിലെ ട്രെയിനറാണ് ഇവിടുത്തെ എരുമയിലെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെച്ചൂച്ചിറ പെരുന്തേനരുവി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കേട്ടോ. അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഇവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് ഒരു ഏരിയൽ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതേ. ബൈ ബൈ.